പോക്സോ കേസുകളുടെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ചില വീഴ്ചകൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കമ്മീഷന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഒന്ന്, ഈ വിധിന്യായത്തിൽ ഒരുപക്ഷെ വിധിന്യായം പുറപ്പെടുവിച്ച ന്യായാധിപൻ പോക്സോ കേസിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. ഇവിടെ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ കുറ്റം തെളിയിച്ചതായിട്ട് പ്രതി കുറ്റം തെളിയിച്ചതായിട്ട് സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിയെ കഴിഞ്ഞ മൂന്നാം പ്രതിയായിട്ടുള്ള പ്രദീപ് കുമാറിനെ വിട്ടയച്ച വിധിന്യായത്തിൻ്റെ പകർപ്പ് ഞാൻ പൂർണ്ണമായിട്ട് പഠിച്ചു, അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പോക്സോ കേസിലെ ഈ ഒരു പ്രത്യേകത, അതായത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ആ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആ വ്യക്തിയിൽ ആണ് നിക്ഷിപ്തമായിട്ടുള്ളത് എന്നുള്ള പോക്സോ കേസിൻ്റെ പ്രത്യേകത, ആ പ്രത്യേകത കോടതി പരിഗണിച്ചില്ല, ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ കാര്യം ഞാൻ ബാലാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ഉന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, ആ അഭിഭാഷകൻ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ബാലാവകാശ കമ്മീഷനുകളുടെ ചെയർമാൻമാരും അതുപോലെയുള്ള ആളുകൾ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിനനുസൃതമായിട്ട് തന്നെയാണോ അവരുടെ നിയമനം നടന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കണം എന്നും ബാലാവകാശ കമ്മീഷനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. കമ്മീഷൻ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പഠിച്ചതിന് ശേഷം അവരുടെ തീർപ്പ് അറിയിക്കാം എന്നാണ് ഇപ്പോൾ എന്നോട് സൂചിപ്പിച്ചത്. കളറിംഗ് യുവർ ഡ്രീംസ്, ടിബി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.